മാർവൽ സിനിമാ ലോകത്തെ തോർ എന്ന കഥാപാത്രത്തിലൂടെ പ്രശസ്തനായി. ലോകത്ത് ഏറ്റവുമധികം പ്രതിഫലം ലഭിക്കുന്ന നടന്മാരിൽ ഒരാളായി ക്രിസ്. അതെ, ഇത് അയാളുടെ കഥയാണ്. വെൽക്കം ടു മച്ചിങ്ങ യൂട്യൂബ് ചാനൽ. തോർ എന്ന ഐക്കോണിക് കഥാപാത്രം ലഭിക്കുന്നതിന് മുൻപ് ഒരുപാട് തഴയിലുകളും തോൽവികളും ഒന്നിനു പിറകെ ഒന്നായി ക്രിസ്സിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വിട്ടുകൊടുക്കാനും വീട്ടിലേക്ക് മടങ്ങാനും വരെ ഒരു ഘട്ടത്തിൽ അയാൾ തയ്യാറായി. എന്നാൽ വിജയത്തിലേക്കുള്ള ആ വലിയ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു തവണ കൂടി ശ്രമിക്കുക എന്നതാണ്. ഓസ്ട്രേലിയയിലാണ് ക്രിസ് ഹെമിങ്സിൻ്റെ ജനനം. വളർന്നു വന്നപ്പോൾ തൻ്റെ മാതാപിതാക്കൾ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നതാണ് അവൻ കാണുന്നത്. ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാൻ അവർ കഷ്ടപ്പെടുന്നത് കണ്ട് ക്രിസ് നന്നേ വിഷമിച്ചു. ആ നിമിഷം മുതൽ തൻ്റെ കുടുംബത്തെ സഹായിക്കണമെന്ന ദൃഢനിശ്ചയം അവനിൽ ഉടലെടുത്തു. അവന് പണക്കാരനാവണമെന്നല്ല, മറിച്ച് തൻ്റെ കുടുംബത്തിനു വേണ്ടി സമ്പാദിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഓസ്ട്രേലിയയിൽ ഒരു നടനായി അംഗീകാരം ലഭിച്ച ശേഷം നല്ല അവസരങ്ങൾ ലഭിക്കുന്നതിനായി അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയാണ്. ആദ്യം ഭാഗ്യം കൊണ്ട് കുറച്ച് കഥാപാത്രങ്ങൾ ലഭിച്ചെങ്കിലും പിന്നീട് നിരന്തരമായ നിരസിക്കലുകളായിരുന്നു നേരിടേണ്ടി വന്നത്. നോ എന്ന വാക്ക് നിരന്തരമായി കേൾക്കുന്നത് അദ്ദേഹത്തെ മാനസികമായി വളരെയധികം തളർത്തുകയുണ്ടായി. ഈ ഒരു നിമിഷത്തിൽ തൻ്റെ തോൽവികൾക്ക് കാരണം തൻ്റെ കഴിവില്ലായ്മയാണ് എന്ന് അദ്ദേഹം മനസ്സിൽ കരുതുകയുണ്ടായി. ഇത് അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി പുറത്തു കൊണ്ടുവരുന്നതിൽ നിന്നും അദ്ദേഹത്തെ വിലക്കുകയാണുണ്ടായത്. നിങ്ങൾ ഒട്ടും തികഞ്ഞവനല്ല, വിട്ടു കളഞ്ഞുകൂടെ എന്നിങ്ങനെ മനസ്സിൻ്റെ തോന്നലുകൾക്ക് പുറമെ റോളുകൾ നഷ്ടപ്പെടുന്നതും അദ്ദേഹത്തെ മാനസികമായും സാമ്പത്തികമായും തളർത്തി. പണമില്ലാത്തതിനാൽ താമസം തുടരാൻ തന്നെ സാധിക്കാത്ത അവസ്ഥ വരെ ഉണ്ടായി. കുറച്ചു നാൾ തൻ്റെ മാനേജരുടെ റെസ്റ്റ് ഹൗസിൽ താമസിക്കുകയും അവരുടെ കുട്ടികളെ നോക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കൽ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. എല്ലാം ഉപേക്ഷിക്കാനും നാട്ടിലേക്ക് തിരിച്ചു പോകാനും വരെ തയ്യാറായിരുന്നു അദ്ദേഹം. പക്ഷേ തൻ്റെ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരു തവണ കൂടെ ശ്രമിച്ചു നോക്കാൻ അദ്ദേഹം തയ്യാറായി. മാർവൽ സിനിമകളിലെ തോർ എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. ഈ ഒരൊറ്റ കഥാപാത്രം അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളിലേക്ക് വഴി തെളിയിക്കുകയും തുടർന്ന് ലോകത്തിലെ മുൻനിര നായകരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരിൽ ഒരാളായി മാറ്റുകയും ചെയ്തു. എളുപ്പമുള്ള കാര്യമാണ് വിജയം എന്നതെങ്കിൽ അത് എല്ലാവർക്കും ലഭിക്കുമായിരുന്നു. നമ്മൾ തോൽക്കും, നഷ്ടങ്ങൾ സംഭവിക്കും. വിജയത്തിലേക്കുള്ള പ്രക്രിയ മാത്രമാണത്. എല്ലാം വിട്ടുകളയാൻ തയ്യാറാകുമ്പോൾ ചിന്തിക്കുക, സ്വയം ചോദിക്കുക, എന്തിനാണ് ഇതെല്ലാം തുടങ്ങിയതെന്ന്. എന്നിട്ട് വീണ്ടും ശ്രമിക്കുക. സ്വപ്നങ്ങൾ വിട്ടുകളയുന്നവർ ഉണ്ടാവും, അവരിൽ ഒരാളാവാതിരിക്കുക.